നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നാസയുടെ അടുത്ത മുന്നറിയിപ്പ് വന്നു നെഞ്ചിടിപ്പോടെ ലോകം ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നാസയുടെ ജെറ്റ് പ്രപോഷൻ ലബോറട്ടറി ജെ പി എൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ആയിരമത്തെ ചിഹ്നഗ്രഹത്തെയും കണ്ടെത്തിയിരിക്കുകയാണ് ഭൂമിയിൽ നിന്നും പതിനേഴ് ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണത് കടന്നു പോവുക പുതിയ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകില്ല എന്ന ഗവേഷകർ പറയുന്നത് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട് ചെറിയ ചിഹ്നഗ്രഹമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രാഥമിക റഡാർ നിരീക്ഷണങ്ങൾ പ്രകാരം ചിഹ്നഗ്രഹത്തിന് അറുപത്തി മുതൽ നൂറ് അടി വരെ വീതിയാണുള്ളത് ചെറിയ വലുപ്പമായിരുന്നിട്ടും ഈ ചിഹ്നഗ്രഹത്തെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ആയിരത്തെ ബഹിരാകാശ വസ്തുവായി രേഖപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് ആയിരാമത്തെ ആയിരമത്തെ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തി ഏഴ് ദിവസങ്ങൾക്ക് ശേഷം ജെ പി എൽ ആയിരത്തി ഒന്നാമത്തെ വസ്തുവിനെയും കണ്ടെത്തിയിരുന്നു ഇത് മുൻപത്തേതിനേക്കാൾ വലുതാണ് ഇത് ഭൂമിയുടെ ഏകദേശം മുപ്പത്തി നാല് ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ് കടന്നു പോയത് ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളുടെ രൂപം വലിപ്പം രൂപകൽപ്പന എന്നിവ മനസ്സിലാക്കാൻ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഭൂമിക്ക് നേരെ വരുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഒരു വൻ സംഘത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെറ്റ് പ്രപ്പോൾഷൻ ലബോറട്ടറിയിലെ നിയർ എർത്ത് ഓബ്ജക്റ്റ് വൈറ്റ് ഫീൽഡ് ഇൻഫ്രാറെഡ് സർവേ എക്സ്പ്ലോർ അഥവാ നിയോവായ്സ് എന്ന സംവിധാനത്തിലൂടെയാണ് നിരീക്ഷണങ്ങളെല്ലാം നിയോവായ്സിന്റെ കണ്ണിൽപ്പെടാതെ അപ്രതീക്ഷിതമായി ചില ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ തൊട്ടടുത്തു വരെ എത്തിയ സംഭവങ്ങളുമുണ്ട് ഭാരമേറിയ പാറയും ലോഹങ്ങളും എല്ലാം ചേർന്നതാണ് മിക്ക ചിഹ്നഗ്രഹങ്ങളും എന്നാൽ ഇവയുടെ യഥാർത്ഥ ഘടന എന്താണെന്ന് ഇപ്പോഴും ശാസ്ത്ര ലോകത്തിന് വ്യക്തമായിട്ടില്ല അതിനാൽ തന്നെ എങ്ങനെ ഈ ഭീഷണി ഇല്ലാതാക്കുമെന്ന് നിശ്ചയവുമില്ല ഭൂമിക്ക് നേരെ വരുന്ന ചിഹ്നഗ്രഹത്തിൽ ന്യൂക്ലിയർ ബോംബ് സ്ഥാപിച്ച് തകർത്ത് കളയാൻ ഓയിൽ ഡ്രില്ലിംഗ് വിദഗ്ധരെ അയക്കുന്ന ആർമഗേഡൻ പോലുള്ള സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അപൂർവവും വിലയേറിയതുമായ ലോഹങ്ങളാലും സമ്പന്നമാണ് ചിഹ്നഗ്രഹങ്ങൾ ഇവ ഖനനം ചെയ്തെടുക്കാനുള്ള പദ്ധതിയുമായി ചൈനയും അമേരിക്കയും രംഗത്തുണ്ട് എന്നത് മറ്റൊരു സത്യം ഇതിനിടെയാണ് നാസയുടെ മറ്റൊരു അഭിമാനം കൂടി ചർച്ചയായിരിക്കുന്നത് നാസയുടെ അടുത്ത കാലത്തെ ഏറ്റവും അഭിമാന വിജയമായിരുന്നു ഭൂമിക്ക് പുറത്ത് നിയന്ത്രിത പറക്കൽ നടത്തി എന്നത് എന്നാൽ ആ ഹെലികോപ്റ്ററുകൾ നാസയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഭൂമിയല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ പറന്ന ആദ്യ ഹെലികോപ്റ്റർ എന്ന പേരുമായി നാസയുടെ ഇൻജന്യുവിറ്റി ചൊവ്വയിൽ പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷകൾക്ക് മുകളിൽ പറക്കാൻ തയ്യാറാണ് കുഞ്ഞൻ ഹെലികോപ്റ്റർ അഞ്ച് പറക്കലുകൾ ലക്ഷ്യം വെച്ചയച്ച ഇൻജന്യുവിറ്റി ഇതുവരെ പന്ത്രണ്ട് തവണയാണ് പറഞ്ഞത് തൻ്റെ ആയുസ് കണക്കാക്കിയവർക്ക് തെറ്റിയെന്നും എങ്ങും തകരില്ല വിരമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇൻജന്യൂറ്റിയുടെ ജൈത്രയാത്ര ഇൻജന്യുവിറ്റിയുടെ പ്രഥമ ലക്ഷ്യം പരിവേഷണങ്ങളല്ല ഭൂമിക്ക് പുറത്തും മനുഷ്യനിർമ്മിത വാഹനങ്ങൾ പറത്താൻ കഴിയുമെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയാണ് റോവറുകളേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാമെന്നതും എന്നാൽ അതേസമയം ഓർബിറ്റിനേക്കാൾ മിഴിവുള്ള ദൃശ്യങ്ങൾ ലഭ്യമാക്കുമെന്നതും ഹെലികോപ്റ്ററുകളെ വരും നാളുകളിൽ കൂടുതലായി ഉപയോഗിക്കാനിടയാക്കും സൗരയൂഥത്തിൽ തന്നെ ഭൂമി കഴിഞ്ഞാൽ ജീവനുണ്ടാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടൈറ്റനിലേക്ക് നാസ അയക്കാൻ തയ്യാറെടുക്കുന്ന ഡ്രാഗൺ ഫ്ലൈലും ഹെലികോപ്റ്റർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ ടൈറ്റനിലെ മിഥെൻറെ തടാകത്തിൽ കാര്യമായ പരിവേഷണം നടത്താൻ ഹെലികോപ്റ്ററിന് കഴിഞ്ഞേക്കുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്നിന് നിശ്ചയിച്ച ആദ്യ പറക്കൽ അതിനു മുൻപായി നടത്തിയ പരീക്ഷണങ്ങളിൽ പൂർണ്ണ മികവ് കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് നീട്ടിവെക്കുകയായിരുന്നു പദ്ധതി വിജയിക്കുമോ എന്ന സംശയമുനയിലാണ് ഏപ്രിൽ പത്തൊൻപതിന് എൻജന്യൂറ്റി പറത്താൻ തീരുമാനിച്ചത് ഭൂമിക്ക് പുറത്തുള്ള ആദ്യ നിയന്ത്രിത പറക്കൽ എന്ന ചരിത്രത്തിലേക്കാണ് നാസ ഉന്നം വെച്ചത് ചൊവ്വയിലെ കാലാവസ്ഥയ്ക്ക് സമാനമായ ലബോറട്ടറി സംവിധാനത്തിൽ എൻജിനൂറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കുള്ള പറക്കൽ എന്താകുമെന്ന ആശങ്കയുണ്ടായിരുന്നു ഭൂമിയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ദൂരത്തിലല്ല പരീക്ഷണം നടക്കുന്നതെന്നതും വെല്ലുവിളിയായിരുന്നു സ്വയം നിയന്ത്രിത അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് പറക്കൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു പറന്നുയരാൻ കഴിയുമോ എന്നതാണ് ആദ്യം പരീക്ഷിച്ചത് ഭൂമിയിൽ നിന്നുള്ള ഒരു സന്ദേശം ചൊവ്വയിലെത്താൻ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റുകൾ എടുക്കും ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിൽ മുപ്പത് സെക്കൻഡ് സമയം ഉയർത്തി നിർത്തുകയായിരുന്നു ആദ്യ മിഷൻ സാറ്റലൈറ്റുകളും ലാൻഡറുകളും പിന്നീട് വന്ന റോവറുകളും ഭരിക്കുന്ന ബഹിരാകാശ പര്യവേഷണത്തിൽ പുതിയൊരു വിഭാഗത്തിന് തുടക്കമിട്ടാണ് ഏപ്രിൽ പത്തൊൻപതിന് ഇൻജൻ യൂണിറ്റി ചൊവ്വയിൽ പറന്നുയർന്നത് വിജയകരമായി മറ്റ് ഗ്രഹങ്ങളിൽ കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ സഹായിക്കുന്ന പുതിയ ഒരു ദൗത്യം കൂടിയായിരുന്നു അത് ഏതായാലും പ്രതീക്ഷയോടെ ശാസ്ത്രലോകം കൂടുതൽ സാധ്യതകൾക്കായി ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് मलयाली वार्ता इनसाइड